കരളിലിഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ പാടുന്നു. എവിടുന്ന് കളഞ്ഞു കിട്ടി? ഇതാ അതിനെന്ത്? നല്ല ബോറായിട്ടുണ്ട്. ഇതാ എടാ, ഇതുണ്ടല്ല നമ്മളാ വരുന്ന വഴിക്ക് ആ റൈറ്റ് സൈഡിലെ വലിയ വീടില്ലേ, നീണ്ട മുടിയുള്ളവര്, അവിടെയുള്ള ആ ഗ്രീഷ്മ, അതിന്റെ പേര് ഗ്രീഷ്മ എന്നാണ്. അതെ, അതിന്റെ താഴെ കിടന്ന മറ്റേ ഗ്രീഷ്മ ഗാർഡൻസ് ഇല്ലേ, അവിടെ നിന്ന് കിട്ടിയത്. എങ്ങനെയുണ്ട്? അയ്യോടാ നല്ല അച്ചോളി അറിയാ. എടാ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ഇവിടെ വെച്ച്. അതായത് നിനക്കൊരു കാര്യം അറിയോ? ഞാൻ എത്ര ദിവസം ഉറങ്ങട്ടെ നിനക്ക് അറിയോ? നീ വല്ല അറിയുന്നുണ്ടോ? നീ ഉറങ്ങാത്തതിന് ഞാൻ എന്ത് ചെയ്യാനടാ? എടാ ഞാൻ പറയുന്നുണ്ട്, നീ നിനക്ക് വിഷമമൊന്നും നീ വിചാരിക്കരുത്. വേറെ ഒന്നുമല്ല, നിനക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ അതെന്റെ പ്രശ്നമല്ല. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് സംഭവം ചേടി? ഇവിടെ എന്തോ പ്രേതവാരമുള്ള അവസ്ഥയാണ് ഇപ്പം. ജീവ, അതാ ഞാൻ പറഞ്ഞ നീ വിഷമമൊന്നും വിചാരിക്കരുത്. നീ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്തരം അനുഭവങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായി തുടങ്ങിയത്. നിനക്ക് വാടക വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനൊന്നും നീ എന്റെ അടുത്ത് പറയരുത് ജീവ, എനിക്ക് വിഷമം വരുന്നുണ്ടോ? വാടകയുടെ അല്ലടാ, മിനിങ്ങാന്ന് രാത്രിയില് അടുക്കളയില് ഒരു സൗണ്ട് കേട്ട്, ഒരു ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ ചെന്ന് നോക്കി, അവിടെ ആരെയും കാണുന്നില്ല. അതുമല്ല, ഇതിൽ പൂച്ച തട്ടിയിട്ടായിരിക്കും. ഞാൻ ഇത്ര നാൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ ഒരു പ്രേതം കാലുകുത്തിയിട്ടില്ല. നീ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇത് മൊത്തം ഇവിടെ നടന്നേക്കണ. എടാ ഞാൻ എന്താ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. ആ ക്ലാരാന്റി അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. ഓ, ആ ക്ലാര അപ്പഴുള്ള മോന്ത കാണുമ്പോ എനിക്ക് ഇങ്ങോട്ട് തറയിലിട്ട് അരയ്ക്കാൻ തോന്നും. പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, നിന്റെ മോന്ത എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒരയ്ക്കും. നരസിംഹം നരസിംഹം എനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ തള്ളാനെ. എനിക്ക് നേരിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നത്. നിനക്ക് എന്നെ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? അല്ലേ അല്ലേ, നിനക്ക് എന്നോടുള്ള ഒരു വിശ്വാസം പോയി. ഞാൻ കള്ളത്തരം പറയാന്നാണോ നീ പറഞ്ഞത്? അങ്ങനല്ല, പിടിച്ചേ, ഇത് പിടിച്ചിട്ട് എന്നെ കാണിക്കാനാ? ഇവിടെ മനുഷ്യന് ഉറക്കമില്ല. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു തമാശയായിട്ട് വരുന്നത്. അത് തന്നെ, അടേ എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. ഇത് ഞാൻ സ്ഥിരം കേൾക്കുന്നത്. നീ ഇപ്പൊ നേരിട്ട് അത് കേട്ടല്ല, നിനക്ക് ബോധ്യമായല്ല. ഇതാ പറഞ്ഞത്, നിനക്ക് നിനക്കെന്നാ ഇവിടെ ഒരു വർഷം നിക്കണ? ഒരു വർഷമല്ല, ഒരു മാസമല്ല, ഒരാഴ്ചയല്ല, ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കാൻ നിനക്ക് നീ യോഗ്യതയല്ല. നിനക്ക് ഇത് കേട്ട് മനസ്സിലായല്ലോ. ഇപ്പൊ അറിയണം നീ ഇവിടുന്ന്. നിന്റെ ഞാൻ അപ്പം ശരിക്ക് തരാം. ജീവ, എടാ ഞാൻ പറയുന്നത് നീ ഒരു മിനിറ്റ് കേക്ക്. കേക്കാൻ എനിക്ക് മനസ്സില്ല. നീ എനിക്ക് കുറച്ച് സമയം, നിനക്ക് ഒരു നിമിഷം പോലും ഇനി തരില്ല. വേഗം ഇവിടെ നിന്ന് പോകാനുള്ള പണി നോക്കിക്കോ. നീ ഞാനങ്ങോട്ട് വരട്ടെ. നീ അവിടെ എന്ത് കാണിക്കുക? ഞാൻ നിന്റെ ഭാഗ്യ ഭാഗ്യം. നീ എങ്ങോട്ടെങ്കിലും പോയേ പറ്റത്തുള്ളൂ. അടേ ഇവിടെ ഒരു പ്രേതമാണെങ്കിൽ ഞാൻ സഹിച്ചാണ്. ഇതിപ്പോ രണ്ട് പ്രേതമാ, രണ്ട് പ്രേതം. രണ്ട് പ്രേതമോ? കുറച്ച് ഒരു പ്രേതം. ഒന്ന് നീ കൊണ്ടുവന്ന ഒരു പ്രേതം, അല്ലാതെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുന്ന വേറെ പ്രേതം ഉണ്ട് ഇവിടെ. നിനക്കറിയാവാ ആ ക്ലാരത്തള്ള പുള്ളിക്കാരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ എന്നെ ഉപ്പുകല്ലേ മുട്ടുകല്ലേ നിർത്തും. ഞാനെങ്ങനെ വിളിക്കുന്നെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിന്റെ തള്ളേനെ വിളിച്ചാ മതി, അല്ലാതെ എന്നെ വിളിക്കരുത് കേട്ടോ. ഇപ്പൊ കൃത്യമായിട്ട് വിളിക്കുന്നുണ്ടല്ലോ ആന്റി എന്നൊക്കെ. ഞാൻ കേക്കാതപ്പോ എന്നെ എന്തൊക്കെ വിളിക്കുന്നുണ്ടാവും? അയ്യോ ഞാൻ അങ്ങനെ ഒന്നും വിളിക്കാറില്ല. നിന്നെയൊക്കെ എനിക്കറിയത്തില്ലയോ? ഞാൻ അങ്ങനെയൊക്കെ വിളിക്കൂ. ഞാനിപ്പോ അതൊന്നും പറയാൻ വന്നതല്ല. അല്ല എന്റെ ജീവൻ മോനെ, നിങ്ങളുടെ രണ്ടുപേരുടെ ജീവൻ അപകടത്തില്, അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വന്നതാ. അല്ല എനിക്കങ്ങോട്ട് മനസ്സിലായില്ല എന്താ സംഭവം. ആദ്യം ഞാനും വിശ്വസിച്ചില്ലായിരുന്നടാ. പണ്ട് ഞാനും ഇച്ചാനും കൂടെ കോട്ടയത്തു നിന്ന് ഇത് മേടിക്കാനായിട്ട് വരുമ്പോഴേ ആ കരോട്ടത്തെ അമ്മാമ ആവുന്നാ പറഞ്ഞതാ ഇത് മേടിക്കല്ലേ മേടിക്കല്ലേ എന്ന്. അന്ന് ഞാനത് കേട്ടില്ല, അവരുടെ കുശുമ്പോണ്ടാന്നാ കരുതിയത്. ഇപ്പോഴല്ലേ കുഞ്ഞ കാര്യം മനസ്സിലായത്.
അല്ല ഇപ്പൊ എന്നെ സംഭവം മനസ്സിലായി. എന്റെ മക്കളെ, ഇത് പ്രേതബാധയുള്ള സ്ഥലമായിരുന്നു. ആ അതും മലയാളി പ്രേതമല്ല, ഹിന്ദിക്കാരി പ്രേതത്തിന്റെ. ആ വിശ്വാസാവുന്നില്ലേ? അല്ല വിശ്വാസം, അത് നിങ്ങക്ക് കഥ അറിയാത്തത് കൊണ്ടാ. എനിക്ക് എടാ കൊച്ചേ, പണ്ട് 10 വർഷം മുമ്പൊക്കെ ഈ ബംഗാളികൾ ഇവിടെ പണിക്കിറങ്ങിയ സമയത്ത് ഇവിടുത്തെ കാർന്നോര് ഒരു ബംഗാളി പെങ്കൊച്ചിനെ ഇവിടെ പണിക്ക് നിർത്തി. അവള് പെണ്ണാണെങ്കിൽ അതിസുന്ദരി, ആര് കണ്ടാലും ഒന്ന് മോഹിക്കും. ഒരു ദിവസം ഈ ബംഗാളി പെങ്കൊച്ച് ഒരു കൊയ്ത്തരുവാളുമായിട്ട് കണ്ടത്തിലോട്ട് ഇറങ്ങി. എന്നതിനാ? നെല്ല് കൊയ്യാനായിട്ട്. ഓ, അവളുടെ ആ മട്ടും ഭാവവും നിപ്പും ഒക്കെ കണ്ടപ്പോ ഈ കാർന്നവർക്ക് ഒരു ബൂതി. അയാൾ അങ്ങ് ചെന്ന് ഈ പെണ്ണിനെ കയ്യോടെ അങ്ങ് കയറി പിടിച്ച് ഈ പെണ്ണിനങ്ങ് കലി കയറി കയ്യിലിരുന്ന കൊയ്ത്തരുവാൾ കൊണ്ട് ഒരൊറ്റ വെട്ട് കാർന്നവരുടെ പെടലിക്കിട്ട് അപ്പ തീർന്നു സ്പോട്ടില്. പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ, പുറത്തു നാട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ച് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരാളെ വെട്ടിക്കൊന്ന നാട്ടുകാർ വെറുതെ ഇരിക്കുവോ? അവർക്ക് അപ്പ കൊല്ലണം ഈ ബംഗാളി പെങ്കൊച്ചിനെ. നിവൃത്തി കെട്ട് ഈ പെണ്ണിന് ഇവിടുന്ന് ഇറങ്ങാൻ മേലാതെ ആയപ്പോ ആ പുറകോശത്തെ മാവില്ലേ, മറ്റേ ചക്കയൊക്കെ ഉണ്ടാവുന്ന വെളിവേട് പറയല്ലേ, ചക്ക ഉണ്ടാവുന്ന മാവോ പൊട പൊട്ട ഇട മാങ്ങ ഉണ്ടാവുന്ന ആ നാട്ടുമാവ്. എന്റെ പൊന്നെ, അതൊന്ന് കാണണമായിരുന്നെന്ന് അപ്പുറത്തെ അമ്മാമ്മ പറഞ്ഞത്. കണ്ണൊക്കെ തുറിച്ച് നാക്കെല്ലാം നീണ്ട് വികൃത രൂപമായിട്ട് ആ പെണ്ണ് തൂങ്ങിക്കിടന്നെന്ന അമ്മാമ്മ പറഞ്ഞത്. അതിന്റെ കുഴപ്പം എല്ലാം ഇപ്പൊ ഉണ്ട്. പിന്നിപ്പോ ഉള്ള കുഴപ്പം എന്നാന്നറിയാവോ? അതിനുശേഷം ഈ വീട്ടിൽ താമസിക്കാൻ വരുന്ന ഒരൊറ്റ ആണുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. ഇത് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വസ്തു വാങ്ങിക്കത്തില്ലായിരുന്നു മോനെ. ജീവൻ മോനെ, ഞാൻ എന്നാ താഴത്തോട്ട് പൊക്കോട്ടെ, നാളെ ജീവൻ ഉണ്ടേ കാണാവേ. അല്ല, ഞാൻ ഇന്ന് തന്നെ പോവാ. പോവാണോ? ഞാൻ ഇന്ന് തന്നെ പോവാ, എനിക്ക് എന്റെ ജീവൻ വേണം. അയ്യോ അങ്ങനെ പറയല്ലേ, കൊറച്ചു നാളുകൂടെ ഇവിടെ നിക്കേരാ. ആ പെണ്ണ് കൊങ്ങക്കെങ്ങാനും പിടിച്ച പേടിച്ച് കരയരുത് കേട്ടോ കിരൺ മോനെ. പേടിക്കാൻ അവന് ബോധം വേണ്ട, എന്നല്ലേ പേടിക്കത്തുള്ളൂ. രണ്ടുപേരും പേടിക്കാതെ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കണേ. ശരി എന്നാ, ആന്റി പോയിട്ട് വരാതെ ജീവിച്ചോളും. ഞാൻ പോവാ, നീ ഇവിടെ നിന്നോടാ, നീ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അതന്നെ വർത്തമാനാ ജീവൻ മോനെ ഈ പറയുന്നത്. അപ്പൊ കിരൺ മോന് പിന്നെ ആരാ കൂട്ട്? നീയും കൂടെ ഇവിടെ വേണം, എന്നാലേ അവനൊരു കൂട്ടുണ്ടാവത്തു, അല്ലെങ്കിൽ അവിടെ പേടിച്ച് ചത്തു പോവത്തില്ലേ. അല്ലേ മോനെ, എന്നാ ആന്റി പോയിട്ട് വരാവേ. ഹിന്ദിക്കാരിയായിരുന്നു, അതാ ഞാനേ ആരാ ആരാന്ന് ചോദിച്ചിട്ടേ ഒന്നും പറഞ്ഞില്ല. നീങ്ക ആര് എന്ന് ചോദിച്ചാ മതിയായിരുന്നു. അല്ലടാ, നീ ഇവിടെ താമസിച്ചു, നീ ഇവിടെ താമസിച്ചു, കുറച്ച് ദിവസമൊക്കെ താമസിച്ചിട്ടൊക്കെ പോയാൽ മതി, ഞാനങ്ങ് പോയേക്കോടാ. എടാ ഞാൻ ഒറ്റയ്ക്ക് എന്ന് എനിക്ക് പേടിയാടാ. നീ ഇവിടെ നിൽക്കു. എടാ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്, പക്ഷെ നിനക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എന്നെയാണ് എയിം ചെയ്തേക്കണെന്ന്. ഞാൻ കേട്ടടാ, നീ എന്നെ കേൾപ്പിക്കണ്ട. ഞാനവിടെ പോലാ നീന്തല്. ഞാൻ ഈ ഡോറിലടാ. ഞാൻ തുറന്നിട്ട് ഡോറിലടാ. ആണോ? ഓർക്കാൻ പറ്റുന്നില്ലേ ചേട്ടാ? ഇത് ലോക്കാണല്ലോടാ. എടാ അപ്പൊ ഇതിൻ്റെ അകത്ത് ആരോ ഉണ്ടടാ. എടാ മറ്റേ പറഞ്ഞ ഹിന്ദിക്കാരില്ലേ, പുള്ളിക്കാരിൻ്റെ അത്ര തുറക്കില്ല. നമ്മളിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവൻ പോകാൻ സാധ്യതയുള്ള നിമിഷങ്ങളാ. നീ അത് മനസ്സിലാക്ക്. ആന്റി പറഞ്ഞു കേട്ടില്ല, ആ ഹിന്ദിക്കാരി പുള്ളിക്കാരിക്ക് ആട്ടുകാരോട് മുഴുവൻ ഭയങ്കര കളിപ്പാ. നീ ഒന്ന് ചോദിക്കാരാ. ചോദിക്കാം. കോനത്തും ബലത്തിൽ ചോദിക്കാം. കോനത്തും ബലം പോരാ. ആരാ ആരാ എടാ? ഞാൻ ഇല്ല. ഈ പ്രേതം ചിലപ്പെങ്കിൽ ഇനി ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിന്റെ ബാഗ് നീ പാക്ക് ചെയ്ത് വെച്ചേക്കണല്ലേ. അപ്പൊ ഞാൻ എന്റെ ബാഗ് ഞാനൊന്ന് പാക്ക് ചെയ്യാം. അല്ലടാ നീ ഹാളെ ഇരുന്നു, ഞാൻ എന്റെ ബാഗ് അവിടെ പോയി പാക്ക് ചെയ്തിട്ട് ഞാനേ
എത്ര പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അവസ്ഥ. ഈശ്വര, ഈ ആളിപ്പോ ഞാനും വരുന്നു.